നമസ്കാരം. ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി CPM സംസ്ഥാന സെക്രട്ടറി മാറിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജിതിൻ ജേക്കബ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ജിതിൻ ജേക്കബ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ, അതായത്, ഇത്രയും പരിഹാസ്യനായ ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളം കണ്ടിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതിന്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഈഴവ സമുദായത്തെയും ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി CPM സംസ്ഥാന സെക്രട്ടറി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നത് ആളില്ലാ പാർട്ടിയായ CPI വരെ കൃത്യമായി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. CPMനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാത്തതാണോ, അതോ മനസ്സിലായിട്ടും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അള്ളാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ കൊടുത്ത് കേരളത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്ന CPMനെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും വിശ്വസിക്കും എന്നാണോ കരുതിയത്? പാകിസ്ഥാൻ, ബംഗാൾ, അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവുകളിൽ കലാപ സമാനമായിട്ടുള്ള കോപ്രായങ്ങൾ കാണിച്ച CPMനെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും കാണുമെന്നാണ് കരുതിയത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കയറ്റി യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയായിരുന്നു CPMന്റെ ലക്ഷ്യം എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് BJPയിലേക്ക് അടുക്കുന്നു എന്നതിന്റെ കാരണം പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും അത് ചർച്ച പോലും ചെയ്യാൻ നട്ടലില്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈഴവ സമുദായ അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനാണ് CPM എന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണ പാർട്ടിയുടെ ശ്രമം. CPMന്റെ അണികൾ പോലും BJPക്ക് വോട്ട് ചെയ്യുന്നു എങ്കിൽ അതിന്റെ കാരണം അവർ പാർട്ടിയിൽ നേരിടുന്ന വിവേചനവും പാർട്ടിയെ പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയതിനോടുള്ള പ്രതിഷേധവുമാണ്. നിങ്ങളുടെ സ്ഥിരം ഭീഷണി ഇനി വേവില്ല. സോഷ്യൽ മീഡിയ വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പാർട്ടി സെക്രട്ടറിമാർ തന്നെ പറയുന്നു. പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അമേരിക്ക തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ 1000 പേരെ പാർട്ടിക്ക് കിട്ടുമായിരുന്നു എങ്കിൽ ഇന്ന് 50 മണ്ടന്മാരെ പോലും കിട്ടാത്ത സാഹചര്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നു. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിട്ടും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും വിഡ്ഢിവേഷം കെട്ടുകയാണ് CPM. BJPക്ക് കേരളത്തിൽ വോട്ട് കൂടുന്നത് കേരളത്തിലെ BJPയുടെ പ്രവർത്തനം കൊണ്ടോ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടോ അല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഇസ്ലാമിക ഭീകരവാദത്തിന് CPMഉം കോൺഗ്രസും നൽകുന്ന പരസ്യ പിന്തുണയോടുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധവുമാണ്. കേരളത്തിൽ BJPയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ CPM ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയും എന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരാണ് BJPയിലേക്ക് എത്തുന്നത് എങ്കിൽ CPMൽ നിന്ന് അണികളാണ് എന്നതാണ് വ്യത്യാസം. ഞങ്ങളെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയും ഈഴവ സമുദായത്തിന്റെ നേരെയും ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള CPM എന്ന എല്ലാ രീതിയിലുള്ള ആക്രമണവും അഴിച്ചുവിടും എന്നറിയാം. പക്ഷേ കാലം മാറി, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ ഇരട്ടത്താപ്പുകളും തീവ്രവാദ സംഘടനയോടുള്ള വിധേയത്വവും എല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എല്ലാവരെയും എക്കാലത്തും മണ്ടന്മാരാക്കാമെന്ന് പറ്റില്ല എന്ന് ഗോവിന്ദനും കൂട്ടരും മനസ്സിലാക്കണം എന്നതായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്.